الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ഇനി നമുക്ക് സൂറത്തു അൽഅൻആം 53-ാമത്തെ സൂക്തമാണ് പഠിക്കുവാനുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين وكذلك أبرغارم فتنا نام پريكشيچو بعضهم چلره ببعض چلره كوند ലിയഖൂലു അവർ പറയുന്നതിനായി അഹാഉലാഇ ഇക്കൂട്ടരാണോ മന്നല്ലാഹു അല്ലാഹു അനുഗ്രഹിച്ചത് അലൈഹിം അവരുടെ മേൽ മിൻ ബൈനിന നമുക്കിടയിൽ നിന്ന് അലൈസല്ലാഹു അല്ലാഹു അല്ലയോ ബി അഅലമ നന്നായി അറിയുന്നവൻ ബിഷാക്കിരീൻ നന്ദി കാണിക്കുന്നവരെ സംബന്ധിച്ച് അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കാം വകദാലിക അപ്രകാരം ഫതന്ന നാം പരീക്ഷിച്ചു നാം ഫിത്നയിൽ അകപ്പെടുത്തി ബഅലഹും അവരിൽ ചിലരെ ബി ബഅലിൻ മറ്റു ചിലരിലൂടെ മറ്റു ചിലരെ കൊണ്ട് ലിയഖൂലു അവർ പറയുന്നതിന് വേണ്ടി വിശ്വാസികളെ സംബന്ധിച്ച് അവർ പറയുന്നതിന് വേണ്ടി വിശ്വാസികളെ കണ്ടിട്ട് അവർ പറയുന്നതിന് വേണ്ടി അഹാഉലാഇ ഇക്കൂട്ടരാണോ മന്നല്ലാഹു അല്ലാഹു അനുഗ്രഹിച്ചത് അള്ളാഹു ഔദാര്യം ചെയ്തത് അലൈഹിം അവരുടെ മേൽ മിംബൈനീന നമുക്കിടയിൽ നിന്നും അലൈസല്ലാഹു അല്ലാഹു അല്ലയോ ബി അഅലമ ഏറ്റവും അറിയുന്നവൻ നന്നായി അറിയുന്നവൻ ബി ഷാക്കിരീൻ നന്ദി കാണിക്കുന്നവരെ സംബന്ധിച്ച് കഴിഞ്ഞ സൂക്തത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാമിൽ ഉച്ച നീചത്വത്തിന് ഒരു സാധ്യതയുമില്ല അങ്ങനെ ഒരു സാധ്യത പരതിക്കൊണ്ടുവന്ന നിഷേധിക്കൂട്ടങ്ങളെ പ്രമാണിമാരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയാണ് അല്ലാഹു തആല കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും സാമൂഹ്യ അന്തസ് അവരുടെ ജന്മനാ ലഭിക്കുന്ന സംഗതി അല്ലെന്നും അത് കർമ്മത്തിലൂടെ വിശ്വാസത്തിലൂടെ തെളിയിക്കേണ്ടതാണെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ സാമൂഹ്യ പദവി അത് തങ്ങളുടെ അവകാശമാണെന്നും മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അന്തസ്സോ അഭിജാത്യമോ അഭിമാനമോ വകവെച്ച് കൊടുക്കേണ്ടതില്ലെന്നും മനസ്സിലാക്കിയ നിഷേധി വിഭാഗം അത് നിലനിർത്തുന്നതിന് പ്രവാചകനെ തള്ളിപ്പറയുവാൻ പ്രവാചക അനുയായികളെ നിരാകരിക്കുവാൻ അവഗണിക്കുവാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെ മനുഷ്യന്മാരെ വ്യത്യസ്ത തട്ടുകളിലും പദവികളിലും അവസ്ഥകളിലും ഒക്കെ ആക്കിയത് ഒരു പരീക്ഷണമാണ് എന്ന് സൂറത്തു മാഇദയിലെ 48-ാമത്തെ സൂക്തത്തിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ വളരെ വ്യക്തമായി ഇക്കാര്യം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തു അൽഅനാമിലെ 165 ഈ സൂറയിലെ 165-ാമത്തെ അവസാനത്തെ ആയത്തിലും വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ അല്ലാഹുവിന് വേണമെങ്കിൽ നിങ്ങളെ ഒറ്റ സമൂഹം ആക്കാമായിരുന്നു വലാക്കിൻ പക്ഷേ ലിയബ്ലുവക്കും അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിനാണ് ഫീമാ ആത്താക്കും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകിയിട്ടുള്ള ആരോഗ്യം അധികാരം സ്വാധീനം സമ്പത്ത് സൗന്ദര്യം സൗകര്യം ഇതൊക്കെ മനുഷ്യർ തമ്മിൽ ഏറെ ഏറ്റവ്യത്യാസങ്ങളുള്ള കാര്യങ്ങളാണ് അതോടുകൂടി തന്നെ അതൊരു വലിയ പരീക്ഷണവുമാണ് അള്ളാഹു മനുഷ്യ ജീവിതത്തെ ഒരു പരീക്ഷണാവസ്ഥയിലാണ് സംവിധാനിച്ചിരിക്കുന്നത് ഒരു സ്വാധീനമുള്ളവന് ഒരു അധികാരമുള്ളവന് തന്റെ അധികാരം ഒരു ധനാഢ്യന് തന്റെ ധനം ഒരു ദരിദ്രന് തന്റെ ദാരിദ്ര്യം ഒരു രോഗിക്ക് തന്റെ രോഗം ഇതൊക്കെ പരീക്ഷണ വസ്തുക്കളാകുന്നു
ഓരോ മനുഷ്യനും ഓരോ അവസ്ഥ, വ്യത്യസ്ത തരം അവസ്ഥകൾ നൽകിക്കൊണ്ട് അല്ലാഹു തആല മനുഷ്യരെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. ഇങ്ങനെ ഒരു പരീക്ഷണ അവസ്ഥയിൽ അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ആക്കാമായിരുന്നു എന്നാണ് സൂറത്തു മാഇദയിലെ 48-ാമത്തെ സൂക്തത്തിലൂടെയും സൂറത്തു അൽഅൻആമിലെ 165-ാമത്തെ സൂക്തത്തിലൂടെയും അല്ലാഹു തആല നമ്മളെ അറിയിക്കുന്നത്. ഖുറൈശി കൂട്ടം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില സാമൂഹിക അന്തസ്സുകൾ, ആഭിജാത്യങ്ങൾ, അഭിമാനങ്ങൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു. കാരണം അവർ മനസ്സിലാക്കുന്നു, ദുർബലരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുള്ളവരൊക്കെ അധകൃതരാണ്, അധസ്ഥിതി ഉള്ളവരാണ്. എന്നാൽ ഈ സാമൂഹ്യമായി ഏറെ അടിച്ചമർത്തപ്പെട്ട, സാമൂഹ്യമായി അധസ്ഥിതിയിൽ നിർത്തപ്പെട്ട, ഒതുക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ അന്നും എന്നും ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിന് ആദ്യമായി മുന്നിൽ നിന്നിരുന്നത്, മുന്നിലേക്ക് വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നവരൊക്കെ വാഫാഉന്നാസ്, ജനങ്ങളിലെ ദുർബലരായിരുന്നു. മിനർ റിജാൽ, ആള് മനുഷ്യരിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്നും, വൽ നിസാ കുട്ടികളിൽ നിന്നും, വൽ അബീദ് അടിമകളിൽ നിന്നും, വൽ ഇമാ അടിമ സ്ത്രീകളിൽ നിന്നും, വലം യത്തബിഉഹു മിനൽ അഷ്റാഫി ഇല്ലാ ഖലീൽ, നേതൃസ്ഥാനത്തുണ്ടായിരുന്ന നേതൃമാന്യന്മാരിൽ നിന്ന് അല്പമല്ലാതെ വിശ്വസിച്ചിരുന്നില്ല. ഇക്കാര്യം നൂഹ് നബി അലൈഹി സ്വലാമയോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധി അഭിപ്രായ സ്ഥിരതയില്ലാത്ത സാധാരണക്കാരായ താഴ്ന്നവരാണ് നിന്നെ പിന്തുടർന്നിരിക്കുന്നത്, അങ്ങനെയാണല്ലോ ഞങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ റോമ രാജാവ് ഹിർക്കൽ അബൂ സുഫിയാനോട് ഒരിക്കൽ അന്വേഷിക്കുകയുണ്ടായി, ഈ പ്രവാചകനെ സംബന്ധിച്ചും പ്രവാചകരെ അനുയായികളെ സംബന്ധിച്ചും. അദ്ദേഹം ചോദിക്കുന്നു, ഫഅഷ്റാഫുന്നാസ് യത്തബിഉലഹു അം ളുഅഫാഉഹും, ജനങ്ങളിലെ പ്രമാണിമാരാണോ, ദുർബലരാണോ ആ നബിയെ, അദ്ദേഹത്തെ പിന്തുടർന്നിരിക്കുന്നത്? ഫഖാല ബൽ ളുഅഫാഉഹും, അദ്ദേഹം അയാൾ മറുപടി പറയുന്നത്, സാധാരണക്കാരും ദുർബലരുമാണ് അദ്ദേഹത്തെ പിന്തുടർന്നിരിക്കുന്നത്. ഫഖാല, അപ്പോൾ ഹിർത്തൽ പറയുന്നു, ഹും അതിബ്ബാഉ റുസുൽ, അവരാണ് ദൂതന്മാരെ പിന്തുടരുന്നവർ. അപ്പോ ഇവരുടെ ആ നിലപാടിനെ തിരുത്തുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് പറഞ്ഞിരുന്ന മന്നല്ലാഹു അലൈഹിം, ഇവരാണോ അല്ലാഹു തആല പ്രത്യേകം അനുഗ്രഹം ചെയ്തവർ, മിം ബൈനിന, നമുക്കിടയിൽ നിന്നും, ഇതൊരു മറ്റ് പല വിധത്തിലും സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ സൂറത്ത് സുഖറഫിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്, വഖാലു ലൗല നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അലീം, ഈ രണ്ടു നാടുകളിലെ, മക്കയിലെയോ മദീനയിലെയോ ഏതെങ്കിലും ഒരു പ്രമാണിക്കായിരുന്നില്ലേ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടേണ്ടത്? ഈ മാതാപിതാക്കളില്ലാത്ത, സാമ്പത്തികമായി ശേഷിയില്ലാത്ത ദുർബലനായൊരു മുഹമ്മദിന് അവതരിപ്പിക്കപ്പെടേണ്ടതാണോ എന്ന് സൂറത്ത് സുഖറുഫിലെ 31-ാം അതിന്റെ വിശദീകരണവും വായിച്ചു നോക്കുക. അതേപോലെ തന്നെ സൂറത്തു ഖമറിലെ 25-ാമത്തെ ആയത്തിലും കാണാൻ കഴിയും, ഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിന, നമുക്കിടയിൽ നിന്ന് അവനാണോ ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടത്? ബൽ ഹുവ കദാബു നഷിർ, എന്നാൽ അവൻ ദുഷിച്ച കള്ളവാദിയാകുന്നു. അതേപോലെ വിശ്വാസികളെ സംബന്ധിച്ചും അവർ പറഞ്ഞിരുന്നു, വഖാലല്ലദീന കഫറു, നിഷേധികൾ പറഞ്ഞു, ലില്ലദീന ആമനു, വിശ്വാസികളോട്, ലൗകാന ഖൈറമ്മാ സബഖൂന ഇലൈ, അത് ഗുണകരമായ നിലപാടായിരുന്നുവെങ്കിൽ, മുഹമ്മദ് നബി കൊണ്ടുവന്നത് സത്യസന്ധമായിരുന്നുവെങ്കിൽ, ഖൈറായതാണെങ്കിൽ അവർക്ക് നമ്മളെ മുൻകടക്കാനൊന്നും കഴിയുമായിരുന്നില്ല, നമ്മൾ തന്നെ അതിന് മുമ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോ അല്ലാഹു തആല ഇങ്ങനെ മനുഷ്യനെ സാമൂഹ്യമായ വ്യത്യസ്ത അവസ്ഥയിൽ, സാമ്പത്തികമായി, ശാരീരികമായി, അധികാരപരമായി, സ്വാധീനപരമായി, ആരോഗ്യപരമായി ഒക്കെ വ്യത്യസ്ത നിലയിലാക്കിയിരിക്കുന്നത് ഫതന്ന ബഅലഹും ബിബഅലിൻ, പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലിയഖൂലു, അവർ പറയുന്നതിന്, അഹഉലൈ മന്നല്ലാഹു അലൈഹിം ബൈനിന, നമുക്കിടയിൽ നിന്ന് ഈ കൂട്ടരെ, ഈ വിശ്വാസികളെയാണോ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നത്? അലൈഹിസ്സലാഹു ആ ചോദ്യത്തിന് കുറിക്കുകൊള്ളുന്ന ഒരു മറുപടിയാണ്,
അതൊക്കെ അള്ളാഹുവിനറിയാം. അലൈസ അല്ലാഹു, അള്ളാഹു അല്ലയോ ബി അഅലമ, ഏറ്റവും അറിയുന്നവൻ, ബിഷാക്കിരി, നന്ദി കാണിക്കുന്നവനെ സംബന്ധിച്ച്, നന്ദി കാണിക്കുന്നവരെ സംബന്ധിച്ച്. അപ്പൊ ഈ കൂട്ടർ ഇങ്ങനെയൊക്കെ അഹങ്കാരത്തോടുകൂടി വാദിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നന്ദി കാണിക്കുന്നവരാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹു തആല കൃത്യമായി അക്കാര്യം അറിയുന്നുണ്ട്. എന്നാൽ ഭൗതികതയിൽ മുഴുകിക്കഴിയുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് അവര് ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ അധികാരം, ഞങ്ങളുടെ ആരോഗ്യമൊക്കെ അള്ളാഹു ഞങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നതിനാൽ, ഞങ്ങൾക്ക് എന്തൊക്കെയോ പ്രാധാന്യമുള്ളതിനാൽ, പ്രസക്തിയുള്ളതിനാൽ അള്ളാഹു ഞങ്ങളെ ഇങ്ങനെ സഹായിച്ചതാണ് എന്നാണ്. അള്ളാഹുത്താൽ അവഗണിച്ചവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ സൂചിപ്പിക്കുന്നതിൻ്റെ ഒക്കെ പൊരുൾ. എന്നാൽ അള്ളാഹുത്താല അത് അംഗീകരിച്ചിട്ടില്ല. അതൊരു പരീക്ഷണമാണ്. ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന സൗകര്യങ്ങൾ എല്ലാം പരീക്ഷണമാകുന്നു എന്നാണ് നാഥൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ ആ പരിഹാസം നിലനിൽക്കുന്നതല്ല എന്നാണ്. ഒരു ഹദീസ് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂ ലഹബിനെ സംബന്ധിച്ചിടത്തോളം ആ വാക്കിൻ്റെ തന്നെ അർത്ഥം ജ്വാലയുടെ നിറമുള്ളവൻ, തീജ്വാലയുടെ നിറമുള്ളവൻ, അവൻ്റെ പണത്തിൻ്റെ പൊളപ്പും നിറവും അവൻ്റെ സൗന്ദര്യവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ അബൂ ലഹബിന് ആ പേര് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അല ഉഖ്ബിറുക്കും ബി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, കുല്ലു ലഈഫിൻ മുതലഈഫിൻ, എല്ലാ ദുർബലരുമായിരിക്കും സ്വർഗത്തിലുണ്ടായിരിക്കുക, ലൗ അഖസമ അലല്ലാഹി ലബർ, അള്ളാഹുവിന്റെ മേൽ അവർ, അള്ളാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്താൽ അതവർ പാലിച്ചിരിക്കും, അല ഉഖ്ബിറുക്കും ബി അഹ്ലിൻ നാർ, നരകക്കാരെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, കുല്ലു ഉതുല്ലിൻ, എല്ലാ പരിക്കൻ സ്വഭാവികളും, ജവ്വാലിൻ, നന്മ തടയുന്നവരും, മുസ്തക്ബിരിൻ, അഹങ്കാരികളും ആയിട്ടുള്ളവരായിരിക്കും നരകത്തിന്റെ ആൾക്കാർ. അപ്പൊ ഈ ദുർബലരായിട്ടുള്ളവരെ അവഗണിക്കേണ്ടവരോ അവരെ പാർശ്വവൽക്കരിക്കേണ്ടവരോ ഒന്നുമല്ല മുസ്ലിമീങ്ങളും ഇസ്ലാം നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരും. ഇസ്ലാം അങ്ങനെ ജന്മനാ മനുഷ്യൻ അധകൃതരാണെന്നോ, മനുഷ്യൻ നിന്ദ്യനാണെന്നോ, മനുഷ്യൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണെന്നോ, തരംതാഴ്ത്തപ്പെടേണ്ടവനാണെന്നോ മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാവരും ജന്മനാ തുല്യരാണ്. അവരുടെ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല അവരുടെ പദവികൾ നിശ്ചയിക്കുക. നമ്മൾ കഴിഞ്ഞ സൂറ വിശദീകരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്ന അക്റമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, ദൈവഭക്തിയുള്ളവരാണ് അള്ളാഹുവിങ്കിൽ ഏറ്റവും ആദരണീയർ. അക്കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. ഇതൊക്കെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അവസാനം അലൈസ അല്ലാഹു ബി അഅലമ, അള്ളാഹു അല്ലയോ ഒരു ചോദ്യമാണ്. ബി അഅലമ, ഈ ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ അവർ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇവർക്കാണോ അള്ളാഹുവിനെ നിഅമത്ത് മിന്നത്ത് അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതിന് കുറിക്കൊള്ളുന്ന ഒരു മറുപടിയാണ്. അത് അവർ നിശ്ചയിക്കേണ്ടതല്ല, അക്കാര്യമൊക്കെ അള്ളാഹുവിനെ അറിയുകയില്ലയോ എന്നൊരു ചോദ്യത്തിലൂടെ അവർക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ്. അലൈസ അല്ലാഹു അഅലമ ബിശാകിരീൻ, നന്ദി കാണിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു അല്ലയോ ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. അള്ളാഹു നമ്മെ നന്ദി കാണിക്കുന്ന ശാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്തരം ചോദ്യം ഉണ്ടാകുമ്പോൾ സമാനമായൊരു പ്രതികരണം നമ്മിൽ നിന്ന് ഈ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് ബലാ യാ റബ്ബ്, നാഥ അതെ നീ തന്നെയാകുന്നു എല്ലാം അറിയുന്നവൻ. അതേപോലെ പല ഖുർആൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലും അലൈസ അല്ലാഹു ബിഅഅലമ ബിശാകിരീൻ തുടങ്ങിയ പല തരത്തിലുള്ള ചോദ്യങ്ങളും അള്ളാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അത്യുത്തമമായ വിധി നടത്തുന്നവൻ അള്ളാഹു അല്ലയോ. അലൈസ അല്ലാഹു ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത തുടങ്ങിയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അതിന് സമാനമായ അതേ നാഥ നീ തന്നെയാകുന്നു, നന്ദിയുള്ളവരെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ, അതേ നാഥ നീ തന്നെയാകുന്നു അത്യുത്തമമായ വിധി നടത്തുന്നവൻ, അതേ നാഥ നീ തന്നെയാകുന്നു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്, സുബ്ഹാനക്കല്ലാഹുമ്മ ബല തുടങ്ങിയ പരാമർശങ്ങൾ, ബലായ റബ്ബി തുടങ്ങിയ, അള്ളാഹുവെ നീ അത്ര പരിശുദ്ധ, നീ തന്നെയാകുന്നു അറിയുന്നവൻ, നീ തന്നെയാകുന്നു നാഥ എന്ന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ നമുക്ക് ഖുർആൻ അറിയണം. ആ വിഷയം ഇൻഷാല്ലാ ഞാനൊരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട് ഖുർആനിലേക്ക് എന്ന് നമ്മുടെ ഭക്തിയിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ കൂടുതലായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം ആവർത്തിക്കുകയാണ്, വകദാലിക
അപ്രകാരം ഫത്തന്ന നാം പരീക്ഷിച്ചു ബഅലഹും ചിലരെ ബിബാളിൻ ചിലരെ കൊണ്ട് ലിയഖൂലു അവർ പറയുന്നതിന് അഹ ഉലൈ ഇക്കൂട്ടരാണോ മന്നല്ലാഹു അലൈഹിം അവരുടെ മേൽ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു മന്നല്ലാഹു അലൈഹിം അവരുടെ മേൽ അള്ളാഹു തആല അനുഗ്രഹിച്ചിരിക്കുന്നു മിൻ ബൈനിന നമുക്കിടയിൽ നിന്നും അലൈസല്ലാഹു അള്ളാഹു അല്ലയോ ബി അഅലമ ബിശാകിരീൻ നന്ദി കാണിക്കുന്നവരെ സംബന്ധിച്ച് നന്നായി അറിയുന്നവൻ اللهم اجعلنا من الشاكرين اللهم اعنا على ذكرك وشكرك وحسن عبادتك اللهم علمنا القران وارحمنا بالقران ربنا تقبل منا انك انت السميع العليم واخر دعوانا الحمد لله رب العالمين